കടുത്ത ചൂടിൽ കടലിൽ മത്സ്യലഭ്യത കുറഞ്ഞത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ ജീവിതത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കടലിൽ ഇറങ്ങിയാൽ വെറും കൈയോടെ മടങ്ങേണ്ടി വരികയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അത്ര കണ്ട് കടലിനെ ബാധിച്ചുവെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വിഷമത്തിലാണ്. ഈസ്റ്ററും വിഷുവും പെരുന്നാളും എല്ലാവരും ആഘോഷിച്ചപ്പോൾ കഴിഞ്ഞുപോയതായുള്ള സങ്കടത്തെക്കുറിച്ചായിരുന്നു അവർ പറഞ്ഞത്. സാധാരണ നിലയിൽ നല്ല നിലയിൽ മീൻ ലഭിക്കേണ്ട സമയത്താണ് കടലിൽ കടുത്ത വറുതി അനുഭവപ്പെടുന്നത്. ഈ മെയ് മാസത്തോടുകൂടി കഴിഞ്ഞാൽ കാലവർഷം ആരംഭിക്കും. കാലവർഷത്തിൽ കടൽക്ഷോഭം ശക്തമാകുമ്പോൾ ട്രോളിംഗ് നടക്കില്ല, പിന്നാലെ ട്രോളിംഗ് നിരോധന കാലവുമാകും. കഴിഞ്ഞ ഒരു വർഷമായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ ലഭ്യത ഇല്ലാത്തതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പഴകിയ മീനുകളാണ് മാർക്കറ്റിലെത്തുന്നത്. വലിയ വിലയും ഇതിന് ഈടാക്കേണ്ടി വരുന്നു. തോണിയിൽ പോകുന്നവർക്ക് ദിവസം 5000 രൂപയും ബോട്ടിൽ പോകുന്നവർക്ക് ചുരുങ്ങിയത് 15000 രൂപയും ചിലവ് വരുന്നുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ ചിലവ് കാശ് പോലും കിട്ടാതെ തിരിച്ചു വരേണ്ട അവസ്ഥയുണ്ടെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തൈക്കടപ്പുറം ചിത്താരി തൊട്ട് തെക്ക് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ തെക്ക് കടപ്പുറത്ത് നിന്നാണ് കടലിൽ പോകുന്നത്. ഇവർക്ക് ചിലവായ പൈസ പോലും ഒരു ദിവസം കിട്ടുന്നില്ല. കടപ്പുറം ഫിഷറീസ് വകുപ്പ് കർശന നടപടി സ്വീകരിക്കുമ്പോഴും അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന അന്യസംസ്ഥാന ബോട്ടുകൾ നിർബാധം കടലിൽ വിഹരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 1 ഡസനോളം അന്യസംസ്ഥാന ബോട്ടുകളാണ് അധികൃതർ പിടിച്ചെടുത്തത്, പിഴ ഈടാക്കിയതും. നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വർഷം നവംബർ മാസം മത്സ്യത്തൊഴിലാളികൾ നീലേശ്വരം അഴിമുഖം ഉപരോധിച്ചിരുന്നു. ഇതിനുശേഷമാണ് അനധികൃത മത്സ്യബന്ധനത്തിന് എതിരെ ഫിഷറീസ് വകുപ്പ് നടപടി ശക്തമാക്കിയത്. നിരോധിത വലകൾ ഉപയോഗിച്ചും തീരത്തോട് ചേർന്നും ബോട്ടുകൾ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ ലഭിക്കാത്തതിന് പിന്നിലുള്ള പ്രധാന ഒരു കാരണമായിരുന്നു. അവർ ഇതിനുന്നയിച്ച പരാതികളും പുറത്തു വന്നിരുന്നു. കടലിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കി ഇവയെ നിയന്ത്രിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. മത്സ്യലഭ്യത മുമ്പെങ്ങും ഇല്ലാത്ത വിധം കുറഞ്ഞത് മത്സ്യത്തൊഴിലാളികളെ കടുത്ത പ്രതിസന്ധിയിലാക്കി. ഈ വർഷം ആദ്യം മുതൽ തന്നെ മത്സ്യലഭ്യത കുറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴത് കൂടുതൽ രൂക്ഷമായി. മത്സ്യം കിട്ടാനില്ലാത്തതിനാൽ എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മത്സ്യചില്ലറ വിൽപ്പനശാലകൾ അടഞ്ഞുകിടക്കുകയാണ്. കടലിൽ ചൂട് കൂടിയതും അനാരോഗ്യകരമായ മത്സ്യബന്ധന രീതിയുമാണ് മത്സ്യലഭ്യത കുറയാനുള്ള പ്രധാന കാരണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. മത്സ്യലഭ്യത കുറഞ്ഞത് മൂലം ഇത്രയധികം വിൽപ്പനശാലകൾ ഒന്നിച്ച് അടച്ചിടേണ്ടി വരുന്നത് ആദ്യമായാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് മാത്രമാണ് മുൻപ് ഇത്രയും വിൽപ്പനശാലകൾ അടച്ചിടേണ്ടി വരാറുണ്ടായിരുന്നത്. കൊച്ചിയുടെ തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിരുന്ന 80% ബോട്ടുകളും ഇപ്പോൾ കരയിലാണ്. കഴിഞ്ഞ 1.5 മാസത്തിലേറെയായി പല ബോട്ടുകളും കടലിൽ പോകാറുമില്ല. കടലിൽ പോകുന്നവർക്ക് കാര്യമായി ഒന്നും ലഭിക്കുന്നുമില്ല. ഏറെ ഡിമാൻഡുള്ള ചെറിയ മത്സ്യങ്ങൾ വളരെ കുറവാണ് ലഭിക്കുന്നത്. വലിയ മീനുകൾ ലഭിക്കാറേയില്ല. നെയ്ശാളയുടെ വില കിലോയ്ക്ക് 240 രൂപ വരെ എത്തി. അയലയ്ക്ക് 240 മുതൽ 260 രൂപ വരെയുണ്ട്. ഈസ്റ്ററിന് ശേഷം നെയ്മീനും ആവോലിയും കണ്ടിട്ടേയില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കൊഞ്ചിന്റെ വിലയാവട്ടെ സൈസ് അനുസരിച്ച് 360 രൂപ മുതൽ 600 രൂപ വരെയാണ് കൂടുന്നത്. ചൂരയുടെ ലഭ്യതയും കുറഞ്ഞു. 280 രൂപ വരെയായി ഇതിനും വില വർദ്ധിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. വരുമാനം നിലച്ചതോടെ പല കുടുംബങ്ങളും ഇപ്പോൾ ദുരിതത്തിലായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.